എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ റെസിപ്പി ഒരു സോയാബീൻ കറിയാണ്. അതിൻ്റെ കൂടെ ഞാൻ ഉരുളക്കിഴങ്ങും കൂടി ചേർക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊരു വളരെ ടേസ്റ്റിയായ കറിയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് മുന്നായിട്ട് എൻ്റെ ചാനൽ ആദ്യം കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ അടുത്തൊരു ബെൽ ബട്ടനുണ്ട്, അതും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുകയുള്ളൂ. ഇവിടെ എടുത്തിരിക്കുന്ന സോയാബീൻ 100 ഗ്രാം ആണ്. നല്ല തിളച്ച വെള്ളത്തിൽ ഒന്ന് സോഫ്റ്റ് ആകാൻ വേണ്ടി ഇട്ട് വെച്ചതാണ്, ഒരു 10 മിനിറ്റ് വരെ കേട്ടോ. അപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കാം. അടുത്തതായിട്ട് നമുക്ക് സോയാബീനെ തണുത്ത വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കാം. കൈകൊണ്ട് നന്നായിട്ട് പിഴിഞ്ഞ് നമുക്ക് പ്ലേറ്റിലോട്ടൊന്ന് മാറ്റി കൊടുക്കാം. ഇനി അടുത്തത് നമുക്ക് പാനിലോട്ട് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ എണ്ണയൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് 2 സവാള നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ ആവുന്നവരൊന്ന് വഴറ്റി കൊടുക്കാം നമുക്ക്. ഇപ്പോൾ ഉള്ളി നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഈ ഒരു പരുവം മതി. അപ്പോൾ നമുക്കിതൊന്ന് കോരിയെടുക്കാം. സവാള ഞാനിപ്പോൾ പാത്രത്തിലോട്ട് കോരിയെടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവം മതി. ഇതൊന്ന് തണുത്തിട്ട് നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് ഒന്ന് അടിച്ചെടുക്കണം. സവാള വരട്ടിയ അതേ എണ്ണ തന്നെയാണിത്. അതിലോട്ട് നമുക്ക് ഒരു ഉരുളക്കിഴങ്ങ് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. നമുക്ക് ഉരുളക്കിഴങ്ങും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഇവിടെ ഉരുളക്കിഴങ്ങും ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കതും കൂടെ ഒന്ന് കോരിയെടുക്കാം. ഇപ്പോൾ ഇവിടെ സവാളയും ഉരുളക്കിഴങ്ങും ഫ്രൈ ചെയ്ത ഓയിലിൽ തന്നെ നമുക്ക് സോയാബീൻ ഇട്ട് കൊടുക്കാം. ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഇവിടെ സോയാബീനും ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കിതും ഒരു പാത്രത്തിലോട്ട് കോരിയെടുക്കാം. സവാളയും ഉരുളക്കിഴങ്ങും സോയാബീനും ഫ്രൈ ചെയ്ത അതേ ഓയിലിൽ തന്നെ നമുക്ക് 2 ഗ്രാമ്പൂ ഒരു പട്ടയും ചേർത്ത് കൊടുക്കുക. ഒരു ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ 2 പച്ചമുളക് അരിഞ്ഞത് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിലോട്ട് നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന 2 ടീസ്പൂൺ ഇഞ്ചിയും 2 ടീസ്പൂൺ വെളുത്തുള്ളിയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇവിടെ ഇപ്പം പച്ചമുളകിൻ്റെയും ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമുളക് നന്നായിട്ട് മാറിയിട്ടുണ്ട്. അതിലോട്ട് നേരത്തെ ഞാൻ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന സവാള ഉണ്ടല്ലോ, അധികം ജാറിൽ പൊടിച്ചതാണ്. അത് നമുക്കിതിലോട്ട് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പം ഇതൊക്കെ വഴറ്റുന്ന സമയത്ത് ഫ്ലെയിം ഇപ്പോഴും ലോയിൽ വേണം ഇട്ടിരിക്കാൻ. ഇപ്പം ഇതൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് ആദ്യം കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. ആദ്യം നമുക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ മസാലയൊന്ന് വേവാൻ വേണ്ടി തീരെ കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. മസാലയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ടൊമാറ്റോ പ്യൂരി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. അതിനുശേഷം ഫ്രൈ ചെയ്ത സോയാബീനും ഉരുളക്കിഴങ്ങും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ കറിവേപ്പിലയ്ക്ക് പകരം മല്ലിയില ചേർക്കുന്നതാണ് കൂടുതലും നല്ലത്. അതിനുശേഷം ഗ്രേവിക്കനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ ഗ്രേവി കൂടുതൽ വേണമെങ്കിൽ വെള്ളം കൂടുതൽ ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ ഡ്രൈ ആയിട്ടാണെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുക്കുക. 1-5 മിനിറ്റ് മൂടി വെച്ച് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. 1-5 മിനിറ്റിന് ശേഷം നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ ഗ്രേവി തിക്കായിട്ടുണ്ട്. ഈ സമയം നമുക്കൊരു 1/2 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് 1-2 മിനിറ്റ് കൂടി ഒന്ന് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇവിടെ കറി റെഡി ആയിട്ടുണ്ട്. ഞാനിവിടെ ഈ സോയാബീൻ കറി തിക്ക് ഗ്രേവി ആയിട്ടാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഗ്രേവി കൂടുതൽ വേണമെങ്കിൽ വെള്ളം ചേർത്ത് കൊടുക്കുക. വെള്ളം ചേർക്കുമ്പോൾ ശ്രദ്ധിക്കുക, ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഈ സോയാബീൻ കറിക്ക് ഇത്ര നല്ലൊരു കളർ കിട്ടിയിരിക്കുന്നത് നമ്മൾ ആ സവാള ഫ്രൈ ചെയ്തെടുത്തുകൊണ്ടാണ്. അപ്പോൾ നിങ്ങളും ഇതേ കണക്കൊന്ന്
ട്രൈ ചെയ്ത് നോക്കുക. സപ്പോർട്ട് ചെയ്യുക ചാനൽ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് നല്ല സ്കിച്ച്.